നമ്മുടെ ഇന്നത്തെ ഇന്റർനാഷണൽ വേദിയിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ ഹൃദയത്തിൻ്റെ നാമത്തിൽ സന്തോഷത്തോടും ശാന്തിയോടും കൂടി ജോയിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, റെഡിയാണ്? ഓക്കെ, റെഡിയാണ്. എവറിഥിങ് ഈസ് ഓക്കെ. ജർമ്മനിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേൾക്കാമോ എന്നെ? എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ച ശ്രീ അഗസ്റ്റിനും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇത് നിങ്ങളല്ല, നിങ്ങളുടെ പിന്നിലുള്ള ദൈവമാണ് നിങ്ങളെ ഇങ്ങനെ ഒരു മീറ്റിംഗിലേക്ക്, ഇങ്ങനെ ഇത്തരമൊരു പ്രഭാഷണത്തിലേക്ക്, ഇങ്ങനെ ഒരു പ്രഭാഷണം ചെയ്യണമെന്ന് ആഗ്രഹിപ്പിച്ചത്. ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ വ്യക്തമായ കരങ്ങൾ ഉണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ വിളിച്ച് ഇതുപോലെ സംസാരിപ്പിക്കാനാവില്ല. ഇത് ദൈവം ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. ജനങ്ങളോടല്ല, ദൈവത്തോട് പൂർണ്ണ വിധേയപ്പെട്ടുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനിത് ചെയ്യുന്നുണ്ട്. ഇപ്പോ എനിക്ക് പറയാനുള്ളത്, പ്രധാനമായിട്ട് പറയാനുള്ളത്, നാളത്തെ ജർമ്മൻ പത്രങ്ങളിൽ ഒരു വാർത്ത വരികയാണെന്ന് വിചാരിക്കുക. മുല്ലപ്പെരിയാർ ഡാം തകർന്നു, 30 ലക്ഷം പേർ കൊല്ലപ്പെട്ടു, 10 ലക്ഷം പേരെ കാണാതായി, 10 ലക്ഷം പേര് ഗുരുതരാവസ്ഥയിൽ കേരളത്തിന് വെളിയിലുള്ള ആശുപത്രികളിൽ. അത്തരമൊരു വാർത്ത വന്നാൽ വിദേശ മലയാളികളുടെ, പ്രത്യേകിച്ച് ജർമ്മൻ മലയാളികളുടെ റെസ്പോൺസ് എന്തായിരിക്കും? നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഇന്ന് ഈ നിമിഷം ഇത് സംഭവിച്ചാൽ നിങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് ചിന്ത കൊണ്ടുവരിക, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുവരിക. ഇന്ന് ഈ നിമിഷം ഇത്തരം ഒരു വാർത്ത വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ എല്ലാം ചിന്താഗതി? നമ്മുടെ അനിവാര്യമായ ദുരന്തത്തിന്റെ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 6 ജില്ലകളിലുള്ള ജനങ്ങൾ, ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പഠനം നടത്തി, സീസ്മിക് സോണിംഗ് നടത്തി. ആ സീസ്മിക് സോണിംഗ് പ്രകാരം കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള 3ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ നടന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് അറിയാം. ആഴ്ചകളോളം മണ്ണിന്റെ അടിയിൽ കിടന്ന് ജീവനോടെയും അല്ലാതെയും രക്ഷപ്പെട്ടവരുടെ ചരിത്രം അറിയാം. ഒരു മനുഷ്യൻ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ ഒരാഴ്ച, വേണ്ട 1 മണിക്കൂർ കിടന്നുപോയാലുള്ള സ്ഥിതി നമ്മൾ ആലോചിക്കണം. നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് ആലോചിക്കണം. ഞാനാണ് ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടത്തിന്റെ അടിയിൽ കിടക്കുന്നത് എന്നൊന്നും നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് അതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ സീസ്മിക് സോണിംഗ് നടത്തിയതിൽ കേരളം 3ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. 1ാം സ്ഥാനത്തായിരുന്നു മഹാരാഷ്ട്രയിലെ ലത്തൂർ. മഹാരാഷ്ട്രയിലെ ലത്തൂർ എന്ന പ്രദേശത്ത് ഭൂകമ്പമുണ്ടായി, ജനങ്ങളെല്ലാം മണ്ണിനടിയിലായത് നമ്മൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവിടെ ഈ സീസ്മിക് സോണിംഗ് നടത്തിയതിൽ 1ാം സ്ഥാനത്താണ്. അതായത് ഒട്ടും ഭൂകമ്പ സാധ്യത ഇല്ലാത്ത മേഖല, അവിടെ മാക്സിമം ഭൂകമ്പ സാധ്യത ഉള്ളത് 4 റിക്ടർ സ്കെയിലില് മാഗ്നിറ്റ്യൂഡ് 4 വരെ മാത്രം. അവിടെയാണ് റിക്ടർ സ്കെയിലില് മാഗ്നിറ്റ്യൂഡ് 6.3 വരുന്ന ഭൂകമ്പം ഉണ്ടായി സകലതും തകർന്നടിഞ്ഞത്.
അപ്പോൾ ലത്തൂറിനേക്കാളും 3.5 ഭൂകമ്പ സാധ്യത, അതായത് റിക്ടർ സ്കെയിലില് 8 to 9 വരെ അല്ലെങ്കിൽ അതിലേറെയോ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖലയിലേക്ക് വന്നിരിക്കുന്ന കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? കേരളം തീരെ ഭൂകമ്പ സാധ്യതയില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. പ്രളയം ഒരിക്കൽ പോലും ഉണ്ടാകാത്ത ഒരു നാടായിരുന്നു. കേരളത്തിലെ പ്രളയമാണ്, അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം പണിതു വെച്ചു എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, 1886 മുമ്പ് എന്ത് പ്രളയമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? 1886 മുല്ലപ്പെരിയാർ കരാർ ഉണ്ടാക്കിയത്, 1995 കമ്മീഷൻ ചെയ്തത്. അതിനു മുമ്പ് ഏത് പ്രളയമാണ് കേരളത്തിൽ ചരിത്രമായി വന്നിട്ടുള്ളത്? മുല്ലപ്പെരിയാർ ഡാം കെട്ടി അടച്ച് ഒരു നദിയെ കൊന്ന്, അറബിക്കടലിൽ പതിക്കേണ്ട ഒരു നദിയെ പ്രകൃതി വിരുദ്ധമായി ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ, ആ വെരി ഡേ നമുക്ക് നമ്മുടെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം. ജലനിർഗമന മാർഗങ്ങളെല്ലാം അടഞ്ഞു. മുല്ലപ്പെരിയാറിന്റെ കൈവഴികൾ, 1000 കൈവഴികളായിരുന്ന മഹാനദി, ട്രൈബ്യൂട്ടറീസും അതിലേക്ക് വന്ന് പതിക്കുന്ന ട്രൈബ്യൂട്ടറീസും അതിൽ നിന്ന് പുറപ്പെടുന്ന സ്ട്രീംസും എല്ലാം നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന 1924 വെള്ളപ്പൊക്കം ഉണ്ടായത്. കാരണം മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം ഒരു തുള്ളി വെള്ളം താഴേക്ക് വിട്ടിട്ടില്ല. മുല്ലപ്പെരിയാർ ഡാം തന്നെ 8000 ഏക്കർ ഫോറസ്റ്റ് നശിപ്പിച്ചു. താഴെയുള്ള ഫോറസ്റ്റ് വെള്ളം കിട്ടാതെ ഉണങ്ങിപ്പോയി. കേരളത്തിന്റെ നാശം തുടങ്ങിയത് അവിടെ നിന്നാണ്. മുല്ലപ്പെരിയാറിൽ നിന്ന് പുറപ്പെട്ട എല്ലാ കൈവഴികളും ഉണങ്ങി വരണ്ടു പോയപ്പോൾ ജനങ്ങൾ കയ്യേറി കൃഷിസ്ഥലമാക്കി കെട്ടിടങ്ങൾ പണിതു.